अमर कहानी ब्रह्मा की, अमर कहानी ब्रह्मा की। स्वर्णिम दुनिया लाएगी, स्वर्णिम दुनिया लाएगी। उनकी त्याग तपस्या सेवा, उनकी त्याग तपस्या सेवा। शिव की झलक दिखाएगी अमर कहानी। शांति की क्रांति इस धरती पर लाई, बदलेगा इतिहास विश्व का, ये धरती ने अंगड़ाई। लेकर झंडा हाथ में शिव का, लगा विश्व कल्याण में, लगा दिया तन मन धन अपना, मानव के उत्थान में। हो संसार परिवर्तन अब, हो संसार परिवर्तन अब। कली कली अब मुस्काएगी अमर कहानी ब्रह्मा। ॐ शांति। ഇന്നു മുതൽ നമ്മൾ ആദിദേവന്റെ മൂന്നാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇതില് ഈ മൂന്നാം ഭാഗം ഈശ്വരീയ യജ്ഞത്തിലെ യജ്ഞവത്സരുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക്, അവരുടെ ദിനചര്യയും അവരുടെ സാധനാക്രമങ്ങളും ഓരോ ആത്മാക്കൾക്ക് ബാബയോടൊപ്പമുള്ള വിശേഷാനുഭൂതികളും ദിവ്യദർശനങ്ങളെക്കുറിച്ചുമെല്ലാം നമുക്ക് വളരെ വിശദമായി കാണാം, അനുഭവം ചെയ്യാം. മൂന്നാം ഭാഗത്തിൻ്റെ പേര് ഈശ്വരീയ സദസ്. ജീവിതം ഈശ്വരീയ സദസ്സിൽ. ഈശ്വരനോടൊപ്പം ജീവിക്കുകയാണല്ലോ, തതിമാരുടെ ഭാഗ്യതായിരുന്നില്ലേ? ആദ്യത്തെ 400 പേര് ബ്രഹ്മബാബയിൽ, ശിവബാബ വരിക, എല്ലാ നിർദ്ദേശങ്ങളും ഭഗവാന്റെ അടുത്ത് നിന്ന് കിട്ടുക. എപ്പോൾ ബ്രഹ്മബാബയിൽ ശിവബാബയുണ്ട്, ശിവബാബ എപ്പോൾ പോകുന്നു, ഇത് തിരിച്ചറിയാൻ പോലും കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അവർ ഭഗവാനോടൊപ്പം ജീവിച്ചു എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ ഭാഗവതം, ഭഗവാനും ഗോപികമാരും തമ്മിലുള്ള ആ ലീലാവിലാസങ്ങൾ, അതാണ് നമുക്കിനി കേൾക്കാൻ കഴിയുന്നത്. ശരിക്കും ബാബയോടൊപ്പം ജീവിക്കുന്ന, ലിവിങ് വിത്ത് ഗോഡ്, ഈശ്വരനോടൊപ്പം ജീവിക്കുകയാണ്. ജീവിതം ഈശ്വരീയ സദസ്സിൽ. യജ്ഞത്തിലെ 300 ആൺകുട്ടികളും പെൺകുട്ടികളും, മദർസും ബ്രദേഴ്സും 5 ഭവനങ്ങളിലായി താമസിച്ചിരുന്നു. 5 ഭവനങ്ങളെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. കറാച്ചിയിലെ ബാബ ബോയ് ഭവൻ, ഗേൾ ഭവൻ അല്ലേ, രാധാഭവൻ, പ്രേം ഭവൻ എന്ന് പറഞ്ഞിട്ട് 5 ബിൽഡിങ്ങുകൾ ബാബ എടുത്തിരുന്നുവല്ലോ. അവരുടെ കുടുംബ പശ്ചാത്തലം, ഈ 5 ഭവനങ്ങളിലായി ജീവിച്ചിരുന്ന 350-400
മക്കൾ ബാബയുടെ. അവരെല്ലാം വെവ്വേറെ കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്നവരാണ്. പ്രായം, ജാതി, സാമ്പത്തിക സ്ഥിതി ഇതെല്ലാം ഭിന്നമായിരുന്നു. ഇങ്ങനെ നാനാതരത്തിലുള്ള വ്യത്യസ്തതയുള്ള ആത്മാക്കൾ ദിവസങ്ങളോളം, വർഷങ്ങളോളം ഒത്തൊരുമയോടെ ജീവിക്കുക, ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ. രക്തബന്ധത്തിലുള്ളവരെ, ഒരച്ഛൻ്റെ അമ്മയുടെ മക്കൾ, രണ്ടോ മൂന്നോ പേർക്കേ ഒരു കുടുംബത്തിൽ ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിഞ്ഞൂടെ. ജീവിക്കുമ്പോൾ എത്ര തട്ടലും മുട്ടലും ഉരസലും പ്രശ്നങ്ങളും അല്ലേ, ഡൈവോഴ്സും ഇറങ്ങിപ്പോകലും എന്തെല്ലാമോ നടന്നുകൊണ്ടിരിക്കണം. വീട് വിട്ടു പോകലും സൂയിസൈഡ് ചെയ്യലും എന്തെല്ലാം തെറ്റായ വഴികളിൽ സഞ്ചരിക്കലും ബന്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാനേജ് ചെയ്യാൻ പറ്റാതെ അല്ലേ, രക്തബന്ധങ്ങൾക്കിടയിലേ ചേർന്ന് പോകാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മൾ കാണണം. അപ്പോഴാണ് ഈ 350-400 പേര് വ്യത്യസ്ത കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്നിട്ട്, പല ജാതി, പല സാമ്പത്തിക സ്ഥിതി, പല പ്രായക്കാർ, ഒരുമിച്ച് വർഷങ്ങൾ ജീവിക്കുക. പുറം ലോകത്തിൽ 3-4 അംഗങ്ങൾ മാത്രമുള്ള കുടുംബങ്ങളിൽ പോലും തമ്മിൽ തമ്മിൽ സ്നേഹത്തോടെ ശാന്തമായി ജീവിക്കുക എന്നത് ഇന്ന് എത്ര പ്രയാസമുള്ള കാര്യമാണെന്ന് നമുക്കറിയാം. എന്നാൽ ബാബയുടെ വീട്ടിൽ യാതൊരു ഉരസലുകളോ ഷണ്ടകളോ ഇല്ലാതെ ഒത്തൊരുമയോടെ മക്കൾ ജീവിതം മുന്നോട്ട് അവരുടെ തഴച്ചു വളർന്നു വന്നു ഒത്തൊരുമയോടെ. കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഈ കുടുംബത്തിൽ പിളർപ്പുകൾ വരും. കാരണം പല ആൾക്കാരല്ലേ, അധികകാലം ഇവരൊരുമിച്ച് താമസിക്കില്ല എന്ന വിചാരമായിരുന്നു ആൻറ്റി പാർട്ടിക്കാരുടെ കണക്കുകൂട്ടൽ. അതെല്ലാം തെറ്റിപ്പോയി. അവർ വിചാരിച്ച കുറച്ച് കഴിയുമ്പോൾ ഇവരെ തമ്മിൽ അടിച്ച് പിരിഞ്ഞോളും, എന്തായാലും അധികകാലം ഇങ്ങനെ പോകാൻ പറ്റില്ല സ്നേഹത്തോടെ. സാമ്പത്തിക ഞെരുക്കങ്ങൾ പോലും അച്ഛനും കുട്ടികളുമായുള്ള ദൃഢമായ സ്നേഹബന്ധത്തിന് അയവ് വരുത്താൻ കഴിഞ്ഞില്ല. സാമ്പത്തിക ഞെരുക്കങ്ങളും ഒന്നും യജ്ഞത്തില്ല. കാരണം വേറെ വരുമാനവും ഡൊണേഷനും സംഭാവനയൊന്നും സ്വീകരിച്ചിരുന്നില്ലല്ലോ ബാബ. എന്നിട്ടും ബാബയും കുട്ടികളും തമ്മിലുള്ള ദൃഢസ്നേഹബന്ധത്തിന് യാതൊരു അയവും ഉണ്ടായില്ല. ഏതെങ്കിലും ലൗകിക കാര്യങ്ങൾ നേടിയെടുക്കുകയായിരുന്നില്ലല്ലോ അവരുടെ ഉദ്ദേശ്യം. ഈ യജ്ഞം ആ പരമോന്നതൻ ആര്? ശിവബാബ സ്വയം സ്ഥാപിച്ചതും അതിൻ്റെ സംരക്ഷണം ആ പരമശക്തി സ്വയം ഏറ്റെടുത്തതുമായിരുന്നല്ലോ. ശിവബാബയുടെ സ്നേഹമാകുന്ന ബാബയുടെ സ്നേഹത്തിൻ്റെ ആ ചിറകിനുള്ളിൽ ബാബയുടെ മക്കൾ തങ്ങളുടെ സംസ്കാരം പരിവർത്തനപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. പരമാത്മ സ്നേഹത്തിൻ്റെ ആ ചൂടിൻ്റെ ഉള്ളിൽ സ്വയം വജ്രതുല്യരായി മാറുന്ന ജോലിയിൽ ഏർപ്പെട്ടു. ബാബയും അമ്മയും തങ്ങളുടെ അടിപതരാത്ത സ്വന്തം ജീവിത മാതൃകകളിൽ കൂടി അവർക്ക് നിരന്തരമായ പ്രോത്സാഹനവും അചഞ്ചലമായ അത്യുത്സാഹവും സ്പഷ്ടമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. മമ്മ ബാബ മാതൃകാപരമായ ജീവിതം കാണിച്ചു, ജീവിച്ചു കാണിച്ചു. കാരണം ജ്ഞാനം ലഭിക്കുന്നതും അതേ ജ്ഞാനം ജീവിതത്തിൽ പകർത്തി മുന്നിലൊരാൾ ജീവിക്കുമ്പോൾ, മുന്നിൽ ജീവിക്കുന്ന ആളെ ഫോളോ ചെയ്യുക എളുപ്പമാണല്ലോ. ജ്ഞാനം കേൾക്കാനും പറയാനും നമുക്ക് എളുപ്പമാണ്. പക്ഷേ ഇതുപോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിന് സ്വയം നല്ല പ്രയത്നം വേണം. ആ പ്രയത്ന കാര്യത്തിൽ മമ്മ ബാബ വിജയിച്ചു. മമ്മയും ബാബയും ജീവിതത്തിൽ ഫോളോ ചെയ്യുമ്പോൾ പിന്നെ ബാക്കി എല്ലാവർക്കും സഹജമായി. ഇനി നമ്മൾ കേൾക്കുന്നത് ട്രാൻസ് മോഹനിദ്ര, ട്രാൻസ് അവസ്ഥയിലെ ദിവ്യ ദർശനങ്ങളുടെ ഒരു സീരീസാണ് നടക്കുന്നത്. ഹോൾസെയിലായിട്ട് ദിവ്യദർശനങ്ങൾ കിട്ടുകയാണ്. ട്രാൻസിൽ പോകാനുള്ള
ആ ഒരു വിശേഷ കഴിവ് അനേക ആത്മാക്കൾക്ക് ഭഗവാൻ കൊടുക്കുകയാണ്. ഈ പ്രപഞ്ചം മൂന്ന് ഭാഗങ്ങളുള്ള ഒരു ഘടനയാണെന്ന് ഈശ്വരൻ വെളിവാക്കിയിരുന്നു. ഈ സ്ഥൂല ലോകത്തിനുപരി ത്രിലോകങ്ങളുടെ പരിചയം ബാബ നൽകി. ഈ സ്ഥൂല ലോകത്തിനുപരി പ്രകാശം നിറഞ്ഞ ഒരു സൂക്ഷ്മ ലോകം, അതിൽ തന്നെ മൂന്ന് തട്ടുകൾ. ഈ സൂക്ഷ്മ ലോകത്താണ് ആത്മാക്കൾക്ക് പല തരത്തിലുള്ള സാക്ഷാത്കാരങ്ങൾ ലഭിക്കുന്നത്. ദിവ്യദർശനം കിട്ടുന്നത് സൂക്ഷ്മവതനത്തിലാണ്. സൂക്ഷ്മ ലോകത്തിനുപരി പരിധിയില്ലാത്ത ബ്രഹ്മ മഹ തത്വം, ബ്രഹ്മമഹത്തത്വം പരമപ്രകാശം നിറഞ്ഞ ഈ ഭാഗത്തെ ബൗദ്ധികൾ നിർവാണ എന്ന് വിളിക്കണം. ബുദ്ധധർമ്മത്തിലുള്ളവർ നിർവാണം എന്നാണ് ആ സ്ഥാനത്തെ വിളിച്ചിരുന്നത്. ബ്രഹ്മമഹത്തത്വത്തെ ചുവപ്പ് നിറം കലർന്ന സുവർണ പ്രകാശം നിറഞ്ഞ ഈ ഭാഗത്ത് പരംധാമം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അത്യുന്നതങ്ങളിൽ പരമോന്നതനായ നമ്മുടെ അച്ഛൻ ഇരിക്കുന്നു. പരംധാമം ബ്രഹ്മതത്വത്തിൽ ഏറ്റവും നെറുകയിലെ പരമാത്മാ, ഈ പരംധാമം തന്നെയാണ് മനുഷ്യാത്മാക്കളായ നമ്മുടെ എല്ലാവരുടെയും സത്യമായ വീട്. ഈ സൃഷ്ടിചക്രത്തിലേക്ക് ഇറങ്ങി വന്ന് ജന്മമെടുക്കുന്നതിന് മുൻപ് ഈ വീട്ടിൽ തന്നെയാണ് ആത്മാക്കളായ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നത്. ഓരോ ആത്മാവും ബാബ ഇടയ്ക്ക് പറയില്ലേ, നക്ഷത്രം പോലെ പരംധാമത്തിൽ, നക്ഷത്രം എങ്ങനെ ആകാശത്തിൽ തൂങ്ങിക്കിടക്കുന്നു, അതേപോലെ നമ്മൾ ഓരോ ആത്മാവും ജ്യോതിർബിന്ദു സ്വരൂപത്തിൽ പരംധാമമാകുന്ന വീട്ടിൽ തൂങ്ങിക്കിടന്നിരുന്നു. ഇവിടേക്ക് തന്നെയാണ് ആ നിതാന്ത ശാന്തിയിലേക്കും സുഖത്തിലേക്കും തന്നെയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് തിരിച്ച് പോകാനുള്ളത്. വീട്ടിലേക്കാണ് പോകേണ്ടത്. ഇപ്പോൾ മനസ്സുകൊണ്ട് അവിടെ എത്താനും, മനസ്സുകൊണ്ട് ഇവിടെ ഇരിക്കെ ശരീരം ഇവിടെ ഇരിക്കുക, പക്ഷേ ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാം, മനസ്സുകൊണ്ട് നമുക്ക് പരംധാമത്തിൽ പോയി വരാം. മനസ്സുകൊണ്ട് അവിടെ എത്താനും സ്നേഹത്തിൽ മുഴുകി തൻ്റെ അടുത്തിരിക്കാനും ഭഗവാനോടൊപ്പം മനസ്സുകൊണ്ട് ഈശ്വരനോടൊപ്പം അവിടെ ഇരിക്കാൻ, ശിവബാബയോടൊപ്പം ഇരിക്കാൻ ബാബ പഠിപ്പിക്കുകയാണ്. ഇതിൻ്റെ പേരാണ് യോഗം. സ്നേഹത്തോടെ മനസ്സുകൊണ്ട് ഭഗവാന്റെ അടുത്തിരിക്കുക, പരംധാം നിവാസിയുടെ അടുത്ത്, ഇതാണ് യോഗം. യോഗം പരിശീലിക്കുന്ന ഓരോ ആത്മാവിനും താനൊരു സൂക്ഷ്മ പ്രകാശ ബിന്ദുവായി ശാന്തിയുടെയും സുഖത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ശക്തിയുടെയും സാഗരത്തിൽ നിമഗ്നമാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു. യോഗത്തിൻ്റെ അനുഭവം, ലൈറ്റ് മൈറ്റിൻ്റെ അനുഭവം, സുഖശാന്തിയുടെ അനുഭവം, ഇങ്ങനെയാണ് ഈശ്വരൻ കുട്ടികളെ തൻ്റെ തന്നെ പ്രതിരൂപങ്ങളായി സൃഷ്ടിക്കുന്നത്. യോഗത്തിലൂടെയാണ് ഭഗവാൻ തൻ്റെ മക്കളെ തന്നെ പോലെയാക്കുന്നത്. സമാധി അവസ്ഥയിൽ, സമാധി അവസ്ഥ പറഞ്ഞ ട്രാൻസ് അവസ്ഥയിൽ സൂക്ഷ്മ ലോകത്തെത്താനും ശിവബാബയുടെ പ്രത്യേക സന്ദേശങ്ങൾ സ്വീകരിക്കാനും ബാബ ചില കുട്ടികൾക്ക് പ്രത്യേക വരദാനങ്ങൾ നൽകിയിരുന്നു. അവരെ സന്ദേശി പുത്രിമാരെന്ന് പറഞ്ഞിരുന്നു, ട്രാൻസ് മെസ്സഞ്ചേഴ്സ്. അവർ അവരുടെ ബുദ്ധിയെ ഭഗവാൻ മുകളിലേക്ക് പിടിച്ച് വലിക്കും. സൂക്ഷ്മവതനത്തിൽ അവരുടെ ശരീരം ഇവിടെ ഇരിക്കും, അവരുടെ കോൺഷ്യസ്നെസ് മേലെ പോകും. പരമാത്മാവിൽ നിന്ന് അവർക്ക് സൂക്ഷ്മവതനത്തിൽ അവർക്ക് ചില ദിവ്യദർശനങ്ങൾ നൽകും. എന്നിട്ട് ആ മെസ്സേജസ് അവരവിടെ നിന്ന് ഇവിടെ വന്നിട്ട് പറയും തിരിച്ചു വരുമ്പോൾ. ഈ മാതാക്കളെ സന്ദേശികളെന്നാണ് വിളിച്ചിരുന്നത്.
അവർ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുകയായിരിക്കും. പക്ഷേ മെഡിറ്റേഷനിലിരിക്കുക അവരുടെ കോൺഷ്യസ്നസ് കംപ്ലീറ്റ്ലി മുകളിലേക്ക് പോകും. ഇവിടെ നിന്ന് കട്ടായി അവിടേക്ക് എത്തുകയും എന്ത് ദൃശ്യമാണോ ആ സമയത്ത് അവർ കാണുന്നത്, ചിലർക്ക് സ്വർഗത്തിൻ്റെ ദൃശ്യങ്ങൾ കിട്ടും, ചിലർക്ക് ജ്ഞാനത്തിൻ്റെ ചില ദൃശ്യങ്ങൾ, ഭഗവാൻ എന്തെങ്കിലും സന്ദേശം നൽകാൻ വേണ്ടിയിട്ട്, സേവാർത്ഥമുള്ളതായിരിക്കാം, അല്ലെങ്കിൽ മക്കൾക്കുള്ള ഡയറക്ഷനായിരിക്കാം. അത് ആ സന്ദേശികൾ ആ സന്ദേശവും എടുത്തിട്ട് വരുമായിരുന്നു. സ്വർണിമ യുഗത്തിലെ രാജകീയ സദസ്സ്, സ്വർണവും രത്നവും കൊണ്ട് അലങ്കരിച്ച മനോജ്ഞമായ ദേവതകളുടെ വേഷവിധാനങ്ങൾ, ഇവയുടെ എല്ലാം വിചിത്രതരമായ ദൃശ്യങ്ങൾ ബാബ അവർക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു. ഇത്തരം വേഷവിധാനങ്ങൾ നിർമ്മിച്ച് അവ ധരിക്കാനും അത് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാനും ബാബ അവരോട് പറയുമായിരുന്നു. ആരാണ് പോയി കണ്ടിട്ട് വന്ന് ആ സന്ദേശിമാരോട് ബാബ പറയുമായിരുന്നു, അതേപോലെ ഡ്രസ്സ് നിങ്ങളിവിടെ ഉണ്ടാക്കൂ, എന്നിട്ടതിടൂ, മറ്റുള്ളവർക്കത് കാണിച്ചു കൊടുക്കൂ, നിങ്ങളെന്താണ് അവിടെ കണ്ടതെന്ന്. അങ്ങനെ വരാൻ പോകുന്ന ലോകത്തെപ്പറ്റി മറ്റുള്ളവർക്കൊരറിവ് ലഭിക്കുമല്ലോ. എന്താണ്, എങ്ങനെയാണ് സത്യയുഗം, അവിടെ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും പോകാനുള്ള കഴിവില്ലല്ലോ ട്രെൻസില്. അപൂർവം ആത്മാക്കൾക്കാണ് ആ ഭാഗ്യം സിദ്ധിച്ചിരുന്നത്. അപ്പോൾ ആര് വദനത്തിൽ പോയി ആ ദിവ്യ ദൃശ്യങ്ങൾ കണ്ടിട്ട് വന്നു, അവരോട് ബ്രഹ്മ ബാബ പറയുമായിരുന്നു, നിങ്ങളവിടെ കണ്ട കാഴ്ചകൾ ഇവിടെ അതേപോലെ ചെയ്ത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. അങ്ങനെ സത്യത്തെപ്പറ്റിയുള്ള ഒരറിവ് എല്ലാവരിലും ഉറയ്ക്കാനും ഇത് പ്രയോജനപ്പെടുമല്ലോ, പ്രാക്ടിക്കലി കണ്ണിൽ കാണുമ്പോൾ. അതുകൊണ്ട് ബാബ അവിടെ കണ്ടതെല്ലാം ഇവിടെ അതേപോലെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. തങ്ങളിലുള്ള ദുഷിച്ച സംസ്കാരങ്ങൾ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ചില കുട്ടികളെപ്പറ്റി ശിവ ബാബ ഈ സന്ദേശികളിൽ കൂടി അറിവ് നൽകുമായിരുന്നു. ഏതെല്ലാം കുട്ടികൾ തങ്ങളുടെ ചില മോശ സംസ്കാരങ്ങളെ ഒളിപ്പിച്ചു വയ്ക്കാൻ ശ്രമിച്ചോ, അവരെക്കുറിച്ചും സന്ദേശി വഴി ബാബ സന്ദേശം കൊടുത്തിരുന്നു. തങ്ങളെ ആരും കണ്ടിട്ടില്ല എന്നും തങ്ങളുടെ മനസ്സിലുള്ള അശുദ്ധ വിചാരങ്ങൾ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നൊക്കെയാണ് അവർ വിചാരിച്ചിട്ടുണ്ടാവുക. ആ കുട്ടികളെ മറച്ചു വെച്ചവർ, ഞങ്ങളെ ആർക്കും അറിയില്ല, ഞങ്ങളുടെ കുറവുകളും ആരും മനസ്സിലാക്കില്ല, അപ്പം അതുകൊണ്ട് മറച്ചു വെച്ച് തന്നെ യജ്ഞത്തിൽ ജീവിക്കാമെന്ന് വിചാരിച്ചിരുന്നു തങ്ങളുടെ ഉള്ളിലെ അഴുക്ക് വിചാരങ്ങളൊക്കെ. എന്നാൽ ഈ സന്ദേശി സഹോദരിമാർ അവരോട് ആ കാര്യങ്ങൾ രഹസ്യമായി കേൾപ്പിച്ചിരുന്നു. എന്താണ് ബാബ വദനത്തിൽ നിന്ന് തന്ന സന്ദേശം? ശിവ ബാബയുടെ മുന്നിൽ ഒന്നും തന്നെ ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയുകയില്ല എന്ന് അവർക്ക് തീർത്ഥം ബോധ്യപ്പെട്ടു. ബാബ എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ സന്ദേശി പുത്രിമാരെ വഴി ബാബ തൻ്റെ ദൗർബല്യത്തെ ബാബ കണ്ടത് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അതിനെ മാറ്റിയെടുക്കാനുള്ള സൂചനകൾ കുട്ടികൾക്ക്, അതാത് കുട്ടികളോട് തന്നെ അത് പറയാൻ ബാബ പറഞ്ഞിരുന്നു. അങ്ങനെ സന്ദേശി പുത്രിമാർ പോയി അവരോടത് പറയും. അവസാന വിധി ദിവസം എന്ത് ശിക്ഷയാണ് അത്തരം കുറ്റകൃത്യങ്ങൾക്ക് ലഭിക്കുകയെന്നതും കേൾപ്പിക്കുമായിരുന്നു. ബാബ ഇടയ്ക്കിടയ്ക്ക് പറയില്ലേ ഖയാമത്ത് കാ സമയ്, കണക്കെടുപ്പിൻ്റെ ഒരു സമയമുണ്ടല്ലോ, അന്തിമ കണക്കെടുപ്പ്, ലാസ്റ്റ് ജഡ്ജ്മെൻ്റൽ ഡേ. അപ്പോൾ ആ അതെല്ലാ ധർമ്മങ്ങളിലും പറയുന്നുണ്ട് കണക്കെടുപ്പിൻ്റെ സമയത്തെക്കുറിച്ച്. അപ്പോൾ ബാബ കുട്ടികൾക്ക് ഈ സൂചനയും കൊടുത്തിരുന്നു, നിങ്ങളിപ്പോൾ മറച്ചു വെച്ച് ഒരു ദിവസം ഇതിൻ്റെ കണക്കെടുപ്പുണ്ടാവും. ഏത് കർമ്മത്തിനും അത് കുറ്റകൃത്യങ്ങളാകുമ്പോൾ, തെറ്റുകളാകുമ്പോൾ അതിന് അതിൻ്റേതായ ശിക്ഷ തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ ശിക്ഷകളെപ്പറ്റി കേട്ട് അവർ സ്വയം പരിവർത്തനപ്പെടാൻ അങ്ങേയറ്റം പരിശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. ഈ കുറവുകളെ തെറ്റുകളെ ഇതേപോലെ തുടർന്നാൽ നാളെ നിങ്ങൾക്കിതിനുള്ള ശിക്ഷ എന്താകുന്നു ബാബ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ കുട്ടികൾ തങ്ങളുടെ സ്വഭാവങ്ങളിലും സംസ്കാരങ്ങളിലും പരിവർത്തനം കൊണ്ടുവരാൻ തുടങ്ങി. ബ്രഹ്മബാബയുടെ
അനേക ജന്മങ്ങളുടെ ദർശനവും അവസാനത്തെ സമ്പൂർണ്ണ സ്ഥിതിയെ കാണിക്കുന്ന ദർശനവും സന്ദേശികൾക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഏതാ? ബ്രഹ്മാ ബാബയുടെ അനേക ജന്മങ്ങളെക്കുറിച്ച് ഈ സന്ദേശി പുത്രിമാര് വഴി ബാബ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ബാബയുടെ സമ്പൂർണ്ണ സ്ഥിതി അവ്യക്ത ബ്രഹ്മ ബാബ ഫരിസ്ത ബാബയെയും കാണിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ ഈ പ്രജാപിത ബ്രഹ്മാവിൻ്റെയും ജഗദംബ സരസ്വതിയുടെയും ഈ രണ്ട് ആത്മാക്കളെ തന്നെയാണ് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ആദം ഹവ്വ, ആദിദേവൻ ആദിദേവി, ജഗത് പിത ജഗത് മാതാ എന്നെല്ലാം പ്രകീർത്തിച്ചിരിക്കുന്നത് എന്ന കാര്യം പതുക്കെ പതുക്കെ എല്ലാ മനുഷ്യരുടെയും ബുദ്ധിയിൽ ഉറയ്ക്കാൻ തുടങ്ങി. ഇതാണ് ആദം ഹവ, ഇതാണ് ആദിദേവൻ ആദിദേവി, ബ്രഹ്മബാബയും അമ്മയുമാണത് അല്ലേ. ഇത് പതുക്കെ പതുക്കെ സന്ദേശി പുത്രിമാര് വഴി ബാബ രണ്ടാത്മാക്കളുടെയും ജന്മങ്ങളുടെ രഹസ്യങ്ങൾ അനാവരണം ചെയ്തു. അപ്പോൾ എല്ലാവരുടെയും ബുദ്ധിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടാൻ തുടങ്ങി. എല്ലാം തന്നെ ഇന്നവർ നടത്തുന്ന അക്ഷീണ സേവയുടെയും നേടിക്കൊണ്ടിരിക്കുന്ന ദിവ്യ ഗുണങ്ങളുടെയും അനുഷ്ഠിക്കുന്ന അതിത്യാഗത്തിൻ്റെയും ഫലമായിട്ടാണ് കിട്ടുന്നതെന്നും എല്ലാവർക്കും മനസ്സിലായി. ബ്രഹ്മബാബയും അമ്മയും രണ്ടാത്മാക്കൾ കൃഷ്ണൻ്റെ രാധയുടെ ആത്മാവാണെന്നും ഈ രണ്ടാത്മാക്കളും ഇത്ര ഉയർന്ന ഒരവസ്ഥയിലേക്ക് പോകാൻ കാരണം അവരിപ്പോൾ അത്ര അക്ഷീണ സേവനം ചെയ്യേണ്ട രണ്ടുപേരും, അത്രത്തോളം ദിവ്യഗുണങ്ങൾ അവർ രണ്ടുപേരിലും ഉണ്ട്, അതിയായ ത്യാഗത്തിൻ്റെ മൂർത്തികളാണ്. അപ്പോൾ സംഘം യുഗി ബ്രാഹ്മണ ജീവിതത്തിൽ മമ്മ ബാബ ചെയ്യുന്ന ഈ പ്രയത്നത്തിനാണ് അവർക്ക് ഭാവിയിൽ ഈ ഫലം കിട്ടുന്നതെന്നും ബോധ്യപ്പെട്ടു. അവ്യക്ത ബ്രഹ്മാവ് ബ്രഹ്മബാബയുടെ സമ്പൂർണ്ണ സ്ഥിതിയുടെ സാക്ഷാത്കാരം, അത് ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ഗുൽസാർദാദിയാണ്. ട്രാൻസിലെ ബാബയുടെ പെർഫെക്റ്റ് രൂപം അതുവരെ ബ്രഹ്മബാബയ്ക്കും അറിയുമായിരുന്നില്ല സമ്പൂർണ്ണ സ്ഥിതിയുടെ ചിത്രം അവിടെയുണ്ടെന്ന്. ട്രാൻസ് അവസ്ഥയിൽ ലയിച്ച് സമാധി സ്ഥിതിയിൽ അലിഞ്ഞ് സന്ദേശങ്ങൾ സ്വീകരിക്കുന്നത്, ട്രാൻസിൽ പോകുന്ന സന്ദേശിമാരുടെ പാർട്ട് ഒരു വലിയ കാര്യമല്ല എന്ന് ശിവബാബ ഇടയ്ക്ക് പറയുമായിരുന്നു. കാരണം എന്താ? അത് ബാബ ബുദ്ധിയെ പിടിച്ചു വലിക്കുന്നതാണ്, ദിവ്യദൃഷ്ടിയുടെ താക്കോൽ കൊടുക്കുന്നതാണ്. എങ്കിലും മിക്കവാറും കുട്ടികൾ ഇതിനു വേണ്ടി ആഗ്രഹിച്ചിരുന്നു. കുറച്ച് പേർക്ക് ട്രാൻസിൽ പോകാനും സന്ദേശം കൊണ്ടുവരുവാനും തുടങ്ങിയപ്പോൾ മിക്കവാറും എല്ലാവർക്കും ആഗ്രഹം വന്നു, എനിക്ക് എന്തെങ്കിലും ഒരു ദർശനം കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ ബാബ ഇടയ്ക്കിടയ്ക്ക് പറയും, ദർശനം കാണണമെന്ന് ആഗ്രഹം വെക്കണ്ട, ആർക്കാ പാർട്ടുണ്ടോ അത് നടക്കും. ഇത്തരം ദർശനങ്ങൾ കിട്ടുക വഴി തങ്ങളുടെ പാപങ്ങൾ വിനാശമാകുമെന്നോ അവരുടെ യോഗശക്തിയുടെ ഒരു അളവുകോലാണ് അതെന്നോ അവർ ഈശ്വരൻ്റെ സമീപം എത്തിയവരാണെന്നോ ധരിക്കേണ്ടതില്ല എന്നും ശിവബാബ വ്യക്തമാക്കിയിരുന്നു. യോഗശക്തി കൂടുതലുള്ളതുകൊണ്ടാണ് അവർക്ക് ട്രാൻസിൽ പോകാൻ പറ്റണത്, അല്ലെങ്കിൽ അവർ ഭഗവാൻ അതിസമീപത്താണ്, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ട്രാൻസിൽ പോകുന്ന സന്ദേശിമാരെക്കുറിച്ചെന്ന് ബാബ പറഞ്ഞിരുന്നു. യജ്ഞത്തിൻ്റെ മുഖ്യ ഭരണാധികാരികളായ ഉത്തമ ആത്മാക്കൾ ആരും തന്നെ സന്ദേശികളല്ല എന്ന് ഓർമ്മിക്കണം. അപ്പോൾ ബാബയും അമ്മയൊന്നും ട്രാൻസിൽ പോയിരുന്നില്ല. ദാദിമാരെ അവരും അല്ലേ സന്ദേശി, അവർക്ക് പലർക്കും പല ദർശനങ്ങൾ ആദിയിൽ കിട്ടിയിരുന്നു, പക്ഷേ അവരെല്ലാവരും സന്ദേശി പുത്രിമാരായിരുന്നില്ല എല്ലാവരും. അപ്പോൾ പ്രകാശ്മണി ദാദിജി യജ്ഞത്തിൻ്റെ നെടുന്തൂണായി യജ്ഞത്തെ അല്ലേ മുഖ്യധാരയിൽ നയിച്ചു, പക്ഷേ ദാദി ട്രാൻസിൽ പോയിരുന്നില്ല. പിന്നീട് ട്രാൻസിലേക്ക് മറ്റ് സന്ദേശിമാർ പോയിട്ട് സന്ദേശം കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. പുതിയ പുതിയ അറിവുകൾ കുട്ടികളിൽ എത്തിക്കാൻ ബാബ ഈ സന്ദേശിമാരെ ഉപയോഗിക്കുകയാണ്. അതവരുടെ ഒരു റോളാണ്. കാര്യങ്ങൾ വ്യക്തമായി ധരിപ്പിക്കാനും വേറെ മാർഗങ്ങളില്ലല്ലോ.
ബാവയ്ക്ക് കുട്ടികളെ ഇതെല്ലാം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേറെ എന്താ മാർഗം? ബ്രഹ്മകുമാരി ഹൃദയമോഹിനി എന്ന സന്ദേശിയുടെ അനുഭവം കേൾക്കാം. ഹൃദയമോഹിനി ദാദി പറഞ്ഞ ഗുൽസാർ ദാദിയുടെ ഒഫീഷ്യൽ പേരാണ് ഹൃദയമോഹിനി. ബാബയുടെ രഥവുമായല്ലോ പിന്നീട്. ആദ്യം സന്ദേശിപുത്രിയായിരുന്നു യജ്ഞത്തിൽ, ഏറ്റവും പ്രായം കുറഞ്ഞ സന്ദേശിപുത്രി. ഒരു ദിവസം ബാബ ഒരു പുതിയ പ്രോഗ്രാമിനെ പറ്റി അറിവ് തന്നു. ഒരാഴ്ച മുഴുവൻ മൗനം പാലിക്കണമെന്ന് പറഞ്ഞു ബാബ. വാക്കുകളിലും മനസ്സിനും മൗനം, ഒരാഴ്ച ഫുൾ മൗനം. അതായത് ഒന്നിനെ പറ്റിയും ചിന്തിക്കുക പോലും ചെയ്യരുത്, ഒരു കാര്യത്തെ പ്രതി. സങ്കല്പവും ചലിപ്പിക്കരുത് പറഞ്ഞു ബാബ. നിശ്ചിന്തമായിട്ടിരിക്കണം, ഇതായിരുന്നു പ്രോഗ്രാം. നിശ്ചിന്തമായിട്ടിരിക്കണം. ഞങ്ങൾ 300 പേരും ഉടൻ തന്നെ അതനുസരിച്ചു. 300 പേർക്കും ബാബയുടെ ഡയറക്ഷൻ കൊടുത്തു. ഒരാഴ്ച മൗനം വായിക്കും മനസ്സിനും, ഒരു കാര്യത്തെ പ്രതിയും മനസ്സിൽ ചിന്തകൾ കൊണ്ടുവരരുത്. യജ്ഞത്തിൻ്റെ ജോലികൾ മുൻപത്തെ പോലെ പോയിക്കൊണ്ടിരുന്നു. യജ്ഞ സേവനങ്ങളെല്ലാം ചെയ്യണം, പക്ഷേ വായികൊണ്ട് സംസാരിക്കരുത്, മനസ്സുകൊണ്ട് ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കരുത്. ഒരു ബാബയുടെ ഓർമ്മയല്ലാതെ ഇങ്ങനെ ഒരാഴ്ച ഇരിക്കാൻ പറഞ്ഞു. പക്ഷേ എല്ലാവരും നിശബ്ദരും അന്തർമുഖികളുമായിരുന്നു ആ സമയത്ത്. ഒരു ദിവ്യത അന്തരീക്ഷം മുഴുവൻ വ്യാപിച്ചു. ദേവതകളെപ്പോലെ കുട്ടികൾ ശാന്തരായി, പവിത്രരായി, പ്രകാശരൂപിയായി, എല്ലായിടവും ഒഴുകി നടക്കുന്ന അനുഭവമായിരുന്നു. അപ്പം ദേവതകളെപ്പോലെ ശാന്തരായി, പവിത്രമായ പ്രകാശരൂപങ്ങൾ ഒഴുകി നടക്കുന്നത് പോലെ എല്ലാവർക്കും ഫീൽ ചെയ്തു. 2-3 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും ശാന്തിയുടെയും പവിത്രതയുടെയും വീചികളിൽ അമർന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭൂതിയുണ്ടായി. ഈ മൗനം പാലിച്ച് 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു സായം സന്ധ്യയിൽ മറ്റൊരു സഹോദരിയോടൊപ്പം ആത്മസ്മൃതിയിൽ മുഴുകിയിരുന്ന എനിക്ക് ഗുൽസാർദാദി പറയണ ഞാനും മറ്റൊരു സഹോദരിയും കൂടെ ആത്മാനുഭൂതിയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ശിവ ബാബയിൽ നിന്ന് എനിക്കൊരു ദർശനം കിട്ടി. ഞാൻ സൂക്ഷ്മലോകത്തിൽ പ്രവേശിച്ചു. മറ്റുള്ളവർക്കെല്ലാം ലഭിക്കുന്നത് പോലെ സ്വർണിമയുഗത്തിൻ്റെയും രാധാകൃഷ്ണന്മാരുടെയും അവർ ലക്ഷ്മി നാരായണനാകുന്നതിനെ പറ്റിയും ഉള്ള ദൃശ്യങ്ങൾ എനിക്കും ലഭിക്കാൻ പോകുകയാണെന്നൊരു തോന്നൽ എനിക്കുണ്ടായപ്പോൾ. എന്നാൽ അത്ഭുതം എന്നേ പറയണ്ടോ, ഞാൻ കൃഷ്ണനെൻ്റെ അതേ ലക്ഷ്മി നാരായണനെയൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് വിചാരിച്ചു ദാദി. എൻ്റെ അനുഭവം പക്ഷേ വ്യത്യസ്തമായിരുന്നു. പെട്ടെന്ന് ബ്രഹ്മഭാവയെ ഞാൻ അഭിമുഖമായി കണ്ടു. സൂക്ഷ്മവചനത്തിൽ ബ്രഹ്മഭാവയെ കണ്ടു. വളരെയധികം ആകർഷണീയമായ രൂപമായിരുന്നു ബാബയുടേത്. സാക്കാര ലോകത്തിലും ഈ സൂക്ഷ്മ ലോകത്തിലും ബാബയ്ക്ക് ഒരേ സമയം എങ്ങനെ ഇരിക്കാൻ കഴിയുന്നു എന്നെനിക്ക് മനസ്സിലായില്ല അപ്പോൾ. കാരണം ബ്രഹ്മബാബ താഴെയാണല്ലോ, പക്ഷേ അതേപോലെ ബാബയെ മുകളിൽ കാണുകയാണ്. പക്ഷേ വളരെ ചൈതന്യ രൂപമായിരുന്നു, വളരെ ആകർഷണീയതയുള്ള സ്വരൂപത്തിൽ. അപ്പം ഞാൻ താഴെ കണ്ട ആളെ ഇങ്ങനെ മേലെ കാണണമെന്ന് ഞാൻ വിചാരിച്ചു. മാലാഖ രൂപത്തിലുള്ള ബ്രഹ്മാവിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് ചിന്തിച്ചു. ഇതിനൊരു ഉത്തരം കണ്ടുപിടിക്കാൻ എനിക്ക് സാധിച്ചില്ല. ട്രാൻസ് അവസ്ഥയിൽ നിന്ന് ഉണർന്ന ഞാൻ മമ്മയുടെ അടുക്കൽ പോയി ഇതേപ്പറ്റി ചോദിച്ചു. ദാദി ചെറിയ കുട്ടിയാണല്ലോ, മമ്മയോട് പോയി ചോദിച്ചു. എന്നാൽ മമ്മയ്ക്കും അതറിയില്ലായിരുന്നു.
ബാബ എങ്ങനെ മേലെ കണ്ടു? എല്ലാവരും അതുവരയ്ക്കും കൃഷ്ണനെ ആദ്യം സ്വർഗത്തേക്കേ കണ്ടിട്ടുള്ളൂ ട്രാൻസിൽ പോകുമ്പോൾ. ബ്രഹ്മബാബയെ അവിടെ എങ്ങനെ കണ്ടു? അതും ബാബയുടെ സമ്പൂർണ്ണ മാലാഖരൂപത്തെയാണ് കണ്ടത്. ബ്രഹ്മബാബയോട് തന്നെ ചോദിക്കാൻ മമ്മ നിർദ്ദേശിച്ചു. ദാദിയോട് പറഞ്ഞു, ബാബയോട് പോയി ചോദിക്കൂ. ആശ്ചര്യമെന്നേ പറയണ്ടു, ബ്രഹ്മബാബയ്ക്ക് നിശ്ചയമില്ല. തന്നെ എങ്ങനെ മേലെ കണ്ടു എന്ന് ഒടുവിൽ ബാബ പറഞ്ഞു, കുഞ്ഞെ, ശിവ ബാബ ഏതോ രഹസ്യം പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. ഇതേപോലെ ഇനിയും ദർശനം കിട്ടുകയാണെങ്കിൽ ആ സൂക്ഷ്മ ബ്രഹ്മാവിനോട് തന്നെ സ്വന്തം പരിചയം തരാൻ പറയൂ. ബ്രഹ്മബാബ പറഞ്ഞു, ഇനിയും എപ്പോഴെങ്കിലും ദർശനം കിട്ടി മേലേക്ക് പോകാൻ കഴിഞ്ഞാൽ ആ സമയത്ത് ആ സൂക്ഷ്മത്തിൽ കാണുന്ന ബ്രഹ്മാവിനോട് തന്നെ ആരാണെന്ന് ചോദിക്കൂ എന്ന് പറയാൻ പറഞ്ഞു. ആ ദിവസം അങ്ങനെ പോയി. അതിനടുത്ത സന്ധ്യ ആത്മബോധത്തിൽ ഉറച്ചിരുന്ന ഞാൻ പെട്ടെന്ന് ദേഹബോധത്തിൽ നിന്ന് വിട്ട് മുകളിലേക്ക് ആകർഷിക്കപ്പെട്ടു. അടുത്ത ദിവസം സന്ധ്യയ്ക്ക്, ഈ പ്രാവശ്യം 7 ദിവസം തുടർച്ചയായി ഞാൻ സൂക്ഷ്മലോകത്തിലിരുന്നു. 7 ദിവസം തുടർച്ചയായി സൂക്ഷ്മവദനത്തിൻ്റെ അനുഭൂതിയിലിരുന്നു. ബ്രഹ്മാവിൻ്റെ രൂപം മുന്നിൽ പ്രത്യക്ഷമായപ്പോൾ പിതാശ്രീ പറഞ്ഞതനുസരിച്ച് ഞാൻ ചോദിച്ചു, അങ്ങ് ആരാണ്? ബ്രഹ്മബാബ ചോദിക്കാൻ പറഞ്ഞിരുന്നുവല്ലോ, ഈ പരിചയം കിട്ടാൻ മാത്രം ഭാഗ്യവതിയാണോ ഞാൻ? ആ ദിവ്യമായ രൂപം എന്നോട് മറുപടി പറഞ്ഞു, കുഞ്ഞെ, ഞാൻ അവ്യക്ത ബ്രഹ്മാവാണ്. നീ അറിയുന്ന അതേ ബ്രഹ്മാവിൻ്റെ സൂക്ഷ്മ സ്വരൂപം. കുട്ടി അറിയുന്ന ബ്രഹ്മാവുണ്ടല്ലോ, ആ ബ്രഹ്മാവിൻ്റെ സൂക്ഷ്മരൂപമാണ് ഞാൻ. അതിനുശേഷം എനിക്ക് ഈ അവ്യക്ത രൂപത്തിൻ്റെ ദർശനം പല പ്രാവശ്യം കിട്ടി. പോകുമ്പോഴെല്ലാം ബ്രഹ്മബാബയെ കാണാൻ തുടങ്ങി. ഈശ്വരീയ ജ്ഞാനത്തിൻ്റെ ഗുഹ്യ രഹസ്യങ്ങൾ വിസ്തരിച്ചും തന്നിട്ടുണ്ട് ആ സൂക്ഷ്മരൂപം. സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങൾക്ക് ഉപരിയുള്ള ഈ സൂക്ഷ്മലോകം എന്താണെന്നും ആ അറിവ് എനിക്ക് തന്നു. എന്താണ് സൂക്ഷ്മവദനമെന്ന് പോലും ആ സൂക്ഷ്മ ബ്രഹ്മാവിൻ്റെ രൂപം എനിക്ക് പറഞ്ഞു തന്നു. തികച്ചും ശുദ്ധ സങ്കല്പങ്ങളുടെ ശക്തിയിലധിഷ്ഠിതമാണ് ഈ ലോകം. ശുദ്ധ സങ്കല്പങ്ങളുടെ ശക്തിയിൽ നിലനിൽക്കുന്ന ലോകമാണ് സൂക്ഷ്മവദനമെന്ന് പറഞ്ഞു തന്നു. അത് ഞാൻ മനസ്സിലാക്കി. ആത്മലോകത്തിൻ്റെ ദർശനവും എനിക്ക് ലഭിച്ചു. സൂക്ഷ്മവദനം ശുദ്ധ സങ്കല്പങ്ങളുടെ ലോകമാണെന്ന് പറഞ്ഞു തന്നു. അതിനുശേഷം എനിക്ക് ആത്മലോകത്തിൻ്റെ ദർശനം കിട്ടി. അവിടെ ഉന്നതരിൽ ഉന്നതനായ പ്രകാശബിന്ദുവായ പരമാത്മാ ശിവബാബയുടെ ദർശനവും കിട്ടി. പരന്താമത്തിൻ്റെ ദർശനവും കണ്ടു, ശിവബാബയുടെ ദർശനവും കിട്ടി. ഈ പഴയ ലോകം വിനാശമാകുന്നതിൻ്റെ ദൃശ്യങ്ങൾ തുടർന്നുണ്ടായി. 7 ദിവസം തുടർച്ചയായിട്ട് ട്രാൻസിലിരുന്നു എന്നല്ലേ പറയണ ട്രാൻസ് അവസ്ഥയിൽ. അപ്പോൾ എന്തൊക്കെയാണ് ആ 7 ദിവസത്തെ ദർശനങ്ങളുടെ സീരീസ് എന്ന് പറയണത്? ആദ്യം പഴയ ലോകം വിനാശമാകുന്നതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു തുടങ്ങി. വിനാശത്തിന് ശേഷമുള്ള സത്യയുഗത്തിൻ്റെ സ്വർണിമ യുഗത്തിൻ്റെ ദൃശ്യങ്ങളും പ്രത്യക്ഷമായി. അവിടെ നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഞാൻ കേട്ടു, സത്യയുഗ ഭാഷ. ധരിക്കുന്ന തിളക്കമാർന്ന മനോഹര വസ്ത്രങ്ങൾ ഞാൻ സ്പർശിച്ചു നോക്കി. അവിടുത്തെ ദിനചര്യ അതിൻ്റെ ക്രമവും മനസ്സിലാക്കി. ഈ ആഡംബരങ്ങളും സുഖവുമെല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണല്ലോ എന്നോർത്ത് ഞാൻ വിസ്മയം കൊണ്ടു. ഇതെല്ലാം
നമുക്കുള്ളതാണ് ഈ വസ്ത്രം, ഈ ആഭരണം, ഈ ദിനചര്യ. നമുക്കുള്ളത് നമ്മളവിടെ ജീവിച്ചതാണ്. മാലാഖരൂപത്തിലുള്ള ബ്രഹ്മാവിനരികിലിരുന്ന് ഞാൻ വീണ്ടും എത്തിയപ്പോൾ പിതാശ്രീയുടെ സമ്പൂർണ്ണ അവസ്ഥയാണതെന്ന് എനിക്ക് വളരെ വേഗം മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ സമ്പൂർണ്ണ രൂപത്തിൽ ശിവബാബയും സന്നിഹിതനാണെന്ന് ഞാൻ അറിഞ്ഞു. ബ്രഹ്മബാബയുടെ സമ്പൂർണ്ണ രൂപം ആണ് മുകളിൽ കാണുന്നതെന്നും ആ സമ്പൂർണ്ണ രൂപം ഒറ്റയ്ക്കല്ല എന്നോട് സംസാരിക്കുന്നതെന്നും ആ സമ്പൂർണ്ണ രൂപത്തിൽ ശിവബാബ പ്രവേശിക്കുന്നുണ്ട്. ശിവബാബയും ബ്രഹ്മബാബയുടെ സമ്പൂർണ്ണ രൂപവും ചേർന്ന് രണ്ടുപേരും ചേർന്നാണ് എന്നോട് സംസാരിക്കണം. രണ്ടുപേരും ചേരുമ്പോഴാണ് എന്ത് പറയുക? ബാപ്ദാദ. അപ്പോൾ ബാപ്ദാദയാണ് എന്നോട് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ട്രാൻസിൻ്റെ രഹസ്യങ്ങൾ ഓരോന്ന് അനാവരണം ചെയ്യപ്പെടുകയാണ്. ബാക്കി നമുക്കിനി ട്രാൻസിൽ നമ്മൾ കേട്ടിരുന്നുവല്ലോ, ബാബയുടെ യജ്ഞത്തിൽ സമർപ്പണം ചെയ്ത കുട്ടികൾക്കൊക്കെ ബാബ ട്രാൻസ് എന്ന് പേര് കൊടുക്കുന്നത്. ആ രഹസ്യങ്ങൾ നമുക്ക് നാളെ കേൾക്കാം. യജ്ഞത്തിൽ ഗുൽസാർദാദിയുടെ പാർട്ടേ, ഈ സന്ദേശി പുത്രിയുടെ പാർട്ടേ ഒരു സ്പെഷ്യൽ റോളായിരുന്നു. ഗുൽസാർദാദി വഴിയാണ് അനേക യജ്ഞത്തിൻ്റെ രഹസ്യങ്ങൾ, ജ്ഞാനത്തിൻ്റെ രഹസ്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. ബാക്കി നമുക്ക് നാളെ കേൾക്കാം. ഓം ശാന്തി. अमर कहानी ब्रह्मा की, अमर कहानी ब्रह्मा की, स्वर्णिम दुनिया लाएगी, स्वर्णिम दुनिया लाएगी, उनकी त्याग तपस्या सेवा, उनकी त्याग तपस्या सेवा, शिव की झलक दिखाएगी, अमर कहानी शांति की क्रांति इस धरती पर लाई, बदलेगा इतिहास विश्व का, ये धरती ने अंगड़ाई, लेकर झंडा हाथ में शिव का, लगा विश्व कल्याण में, लगा दिया तन मन धन अपना, मानव के उत्थान में, हो संसार परिवर्तन अब, हो संसार परिवर्तन अब, कली कली अब मुस्काएगी, अमर कहानी ब्रह्मा।